ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LEC യിൽ കഴിഞ്ഞൊരു 5 ദിവസമായിട്ട് ഇവിടെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടെലഗ്രാമിൽ ഒരു 5 ദിവസം നീട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇമേജായിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണാത്ത ആളുകൾ ആ എക്സാമുകൾ എന്തായാലും ചെയ്തിരിക്കണം. ഞാനൊരു 2 ദിവസം, നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, നമുക്കൊരു സാധാരണ പനിയും ചുമയും വന്നു കഴിഞ്ഞാൽ അടക്കം നമുക്ക് പേടിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നല്ല റെസ്റ്റിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നിലവിലെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തേ പറ്റുള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നിർത്തിയിടത്ത് നിന്ന് ആരെങ്കിലും ഇവിടെ മാത്രം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആൾറെഡി ടെലഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 5 ദിവസത്തെ എക്സാമിൻ്റെ ഇമേജും അതേപോലെ തന്നെ ഉത്തരവും കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് എക്സാം എഴുതുക. തൊട്ടടുത്ത ടോപ്പിക്കും അവിടെ തന്നെ ഉണ്ടാവും, അത് നോക്കിയിട്ട്. അപ്പോൾ ഞാനവിടെ ഒരു ചെറിയൊരു അറിയിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പനി റെഡി ആയിട്ടേ ഇനി എന്ത് ചെയ്യുള്ളൂ, ഞാൻ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 29-ാമത്തെയും 30-ാമത്തെയും 31-ാമത്തെയും 32-ാമത്തെയും ലെസൺ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് 29, 30, 31, 32 ലെസണും 33, 34, 35, 36, അതിലാകെയുള്ളത് 36 ലെസൺ ആണ്. ആ 36 വരെ എന്ത് ചെയ്യുക, അവിടെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെയോ സയൻസിലെ 6-ാമത്തെ 8-ാം ക്ലാസ്സിലെ 6-ാമത്തെ ലെസൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത 7-ാമത്തെ ലെസണും കൂടെ നാളത്തേക്ക് തരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തായിരിക്കും നാളെ എക്സാം ഉണ്ടാവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഉണ്ടാവില്ല. ഒരു മാത്സിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു പാറ്റേൺ ഉണ്ടാവും, അത് രാവിലെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് നാളത്തേക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ടോപ്പിക്കും ഒപ്പം ഇപ്പം തരുന്ന ടോപ്പിക്കും, അതായത് കഴിഞ്ഞ ദിവസം കൊടുത്തത് മോഡേൺ ഹിസ്റ്ററിയിലെ 29, 30, 31, 32 ആയിരുന്നു. അതിൽ കൂടെ നാളത്തേക്ക് നിങ്ങൾക്ക് 33, 34, 35, 36, അപ്പോൾ ടോട്ടൽ 8 ലെസൺ ഉണ്ടാവും. പിന്നെ സയൻസിൻ്റെ 2 ലെസൺ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ 1 എണ്ണം, മാത്സിൻ്റെ ഒരു പാറ്റേൺ, ഇത്രയാണ് ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മലയാളം, അതായത് ഒരു PDF ഉണ്ട്, ആ മലയാളം പഠിക്കാൻ സഹായകരമായിട്ടുള്ളൊരു PDF ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ആ മലയാളം PDF നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അത് വായിച്ചു നോക്കിയപ്പോൾ നല്ലതാണ് തോന്നി, അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പാറ്റേണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, അത് ഉൾപ്പെടുത്തണമെങ്കിൽ പഠനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നാളത്തേക്ക് എന്ത് ചെയ്യാം നോക്കുക. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തോണം, നമ്മളെ തന്നെ കെയർ ചെയ്തോണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലരും കൊറോണ കാരണം ഇനി എക്സാമുകളൊന്നും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാവുമോ, ചില ആളുകൾ പറയുന്നു ജീവിച്ചിരിക്കോ എന്നുള്ള തീരുമാനമാവട്ടെ എന്നിട്ട് മതി ഇനി പഠനം എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും നമുക്ക് ഇന്ന് കിട്ടുന്ന അവസരം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കൊറോണ എന്നൊരു മഹാമാരി നമ്മുടെ ഈ ഒരു സിറ്റുവേഷനെ അത്രത്തോളം ആ ഒരു ലെവലിലേക്ക് ആക്കി നിർത്തിയിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവരും സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒതുങ്ങി കൂടുക തന്നെ വേണം. നമ്മൾ വേറെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ഒരു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ട ഒരവസ്ഥയോ ഒന്നും നമ്മളായിട്ട് എന്ത് ചെയ്യാതിരിക്കുക, മറ്റൊരു രീതിയിലേക്ക് നമ്മളിതിനെ മാറ്റാതിരിക്കുക. അപ്പം നമ്മൾ സ്വയം ഒറ്റപ്പെട്ടോളുക, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തോളാം, കെയർ ചെയ്തോളാം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ തടുക്കാനും പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഈ ഒരു രോഗം ഒരടുത്ത നാളുകളിൽ എത്രയും പെട്ടെന്ന് അവസാനിച്ച് നമുക്ക് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് നടക്കുന്ന പരീക്ഷകളിൽ ഈ ഒരു കൊറോണ കാലം, അതായത് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയ ഈ കാലം ആരാണോ യഥാർത്ഥത്തിൽ യൂട്ടിലൈസ് ചെയ്തത്, അവരായിരിക്കും ആ പരീക്ഷകളിൽ അടിച്ചു കയറുന്നത്. അത് പ്രത്യേകിച്ച് ഓർത്തോളാം. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം ഈ നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഈ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഓരോ സെക്കൻഡിനെയും ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എപ്പോൾ പരീക്ഷ വന്നാലും നിങ്ങൾ റെഡി ആവും. ഇപ്പം നിങ്ങൾ പരീക്ഷ എപ്പോൾ നടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. LDC ജൂണിൽ നടക്കുമോ, SI ജൂണിൽ നടക്കുമോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ആലോചന ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. എപ്പോഴാണോ നമുക്ക് ഈ മഹാമാരിയെ പിഴുതെറിയുന്നത് അതിനുശേഷം എക്സാം നടക്കുമെന്നുള്ള രീതിയിൽ മാത്രം ഓർക്കുക.
അല്ലാതെ ഇപ്പോഴത്തെ കാലത്തൊന്നും എക്സാം ഉണ്ടാവില്ല, ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കാൻ വെറുതെ, എന്തിനാണ് നമുക്ക് ജീവിക്കോ എന്ന് ഉറപ്പ് പോലും ഇല്ലാതെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് കൊറോണ ഓരോ ദിവസവും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾക്ക് ഉണ്ടാവോ എന്നുള്ളത് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാതിരിക്കുന്നവരും ഉണ്ട്, എന്നാൽ കിട്ടുന്ന അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മളെന്തായാലും ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് വേണ്ടി ഫ്യൂച്ചറിൽ ആരും ഒന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എടുത്തു വയ്ക്കണം. അതിനേക്കാൾ ഉപരി ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തോണം. എവിടെ ഏതൊരു സാധനം പുറത്തു നിന്ന് വന്നതാണെങ്കിലും, പുറത്തു നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണെങ്കിലും, നമ്മൾ അങ്ങോട്ട് പോയി സ്പർശിച്ചതാണെങ്കിലും ഒക്കെ നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ചോണം. എപ്പോൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. നമ്മൾ നമ്മളെ തന്നെ, കാരണം നമുക്കിതിൻ്റെ ഭീതി എത്രത്തോളം എന്നുള്ളത് നമുക്കിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സംഭവം നമുക്ക് റിയാലിറ്റിയിൽ വരുന്നത് വരെ ഇതിൻ്റെ എത്രത്തോളം ഭീതിയുണ്ട്, എത്രത്തോളം ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുവരെ നമുക്ക് കളിയും തമാശയും അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നൊരു തിരിച്ചു പോക്കുണ്ടാവില്ല. അത്രത്തോളം ജാഗ്രതയോടുകൂടെ തന്നെ കണ്ടോളുക, അത്രത്തോളം ഗൗരവത്തോടുകൂടെ തന്നെ കണ്ടോളുക. കാരണം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതായിരുന്നു, കാസർഗോഡ് പോലീസുകാർ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല, ആളുകളൊക്കെ ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതും അവിടെ തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ജാഗ്രതയോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും നമുക്ക് തന്നെയാണ് നാളെ അനുഭവിക്കാനുള്ളത്, തിരിച്ചാണെങ്കിലും അനുഭവിക്കാനുള്ളതും നമ്മൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് സ്വയം നന്നായിട്ട് കെയർ ചെയ്തോളുക. നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, സ്വന്തം റൂമിലേക്ക് ഒതുങ്ങിക്കൂടുക, അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചോളുക, 3 നേരം ഭക്ഷണത്തിന് മാത്രം പുറത്തിറങ്ങിക്കൊള്ളുക. ബാക്കി ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തോട് നമ്മൾ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം. അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്തൊരു കാര്യത്തിന് പറയുന്നതാണെങ്കിലും താൻ പാതി ദൈവൻ പാതി എന്ന് നമ്മൾ പറയും. അപ്പം നമ്മൾ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യും, വേണം കൂടെ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനൊരു രോഗത്തിൽ നമ്മളെ ആരെയും പെടുത്താതെ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു രോഗത്തെ പിഴുതെറിയണേ എന്ന് ദൈവത്തോട് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. എന്തായാലും പഠനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. നാളെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് വീണ്ടും വൈകിട്ട് എക്സാമോടുകൂടെ കാണാം. താങ്ക് യു. അപ്പം എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടെ ഈ കൊറോണ എന്ന് പറയുന്നൊരു വൈറസിനെ നമ്മൾ കാണുക. നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പം ഈ രോഗവുമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മനമുരുകി പ്രാർത്ഥിക്കുക. അവരെയും നമ്മളെയും ഒരുപോലെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് ഈ രോഗത്തെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.